Croșin meu, croșin meu, ca nu nădărida, prana nădăn, prana nădăn, în percai ce agunno, prana in perkai chagunnu aatmave paapathin kaalcha nee kaanuga aatmave paapathin kaalcha Shabbatilayallo Devatin putrani Shabbatilayallo Itramam snehate Itranal talli itramam snehate yetranal thalli nyan imaha pabate devame orkalle imaha deva me or kalle pabate snehipan jnanini povumo pabate snehipan jnanini devatin paidalai jeevikum jnanini devatin paidalai jeevikum jnanini krushin mel krushin യേശുക്രിസ്തുവിൻ്റെ ജീവിതം കുരിശിൽ നിന്ന് കുരിശിലേക്കുള്ള യാത്രയായിരുന്നു. അവൻ്റെ ക്രൂശ് യാത്ര ആരംഭിച്ചത് പിലാത്തോസിൻ്റെ അരമനയിൽ നിന്നാണെന്ന് ഒരിക്കലും ധരിക്കരുത്. മറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അവൻ ക്രൂശിൻ്റെ നിഴലിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഷാഡോ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ നിഴലിലൂടെയുള്ള അവൻ്റെ യാത്ര ഉദരത്തിൽ തുടങ്ങി അവൻ ജനിച്ചു വീണ കല്ലിടാവിൽ തുടർന്ന് അവൻ കിടന്ന പുൽമത്തയിൽ തുടർന്ന്
അവന്റെ ജീവിതത്തിൽ ഉടനീളം ക്രൂശിന്റെ നിഴലിലൂടെ അവൻ യാത്ര ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴും കുരിശിനെ തൻ്റെ സഖിയായി തൻ്റെ സ്നേഹിതനായി കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പിതാക്കന്മാര് നമ്മുടെ ആരാധനകളിൽ വളരെ ഭംഗിയായിട്ട് ഈ ഒരാശയം കൊണ്ടുവരുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ ഒരു സദറായിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ബേദലഹീം ഓഫർത്ത ആനന്ദിക്കുകയും യോർദാൻ നദി കാത്തിരിക്കുകയും കുരിശുമരം ഗോഗുൽത്ത ആഘോഷിക്കുകയും. ബേദലഹീം ഓഫർത്ത ആനന്ദിക്കുകയും യോർദാൻ നദി കാത്തിരിക്കുകയും കുരിശുമരം ഗോകുൽത്ത ആഘോഷിക്കുകയും. അവൻ്റെ ജനനത്തിൻ്റെ യഥാർത്ഥ ആഘോഷം നടന്നത് ബേദലഹേമിലെ പുൽക്കൂട്ടിൽ ആയിരുന്നില്ല. അവൻ്റെ ജനനത്തിൻ്റെ മഹാസന്തോഷം മാലാഖമാരുടെ ഗീതങ്ങളിലോ ആട്ടിടയരുടെ സന്ദർശനങ്ങളിലോ വിദ്വാൻമാരുടെ കാഴ്ച ദ്രവ്യങ്ങളിലോ അല്ല, മറിച്ച് അവൻ്റെ മഹത്വം അവൻ തെളിയിക്കുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. അതുകൊണ്ട് അവൻ്റെ യാത്ര കുരിശിലൂടെയായിരുന്നു. കുരിശിൽ തുടങ്ങി കുരിശിൽ എത്തിച്ചേരുകയാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് നസറേത്തുകാരൻ യേശുവിനെ സംബന്ധിച്ച് കുരിശുകൂടാതെയുള്ള ഒരു കർമ്മവും അവനുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ സ്നേഹിതരെ ഈ കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് സുവിശേഷകർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുരിശ് അവൻ്റെ നിഴലാണ്, കുരിശ് അവൻ്റെ അടയാളമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഐക്കണോഗ്രാഫി എന്ന് പറയുന്ന ഒരു ചിത്ര കലയുണ്ട് ഓർത്തഡോക്സ് പൈതൃകത്തിൽ. പലങ്കരയിൽ അത്ര പ്രസിദ്ധമല്ല എങ്കിൽ പോലും അടുത്ത കാലത്തായിട്ട് ശ്രദ്ധ ലഭിച്ചു വരുന്നുണ്ട് എന്നുണ്ട് എങ്കിലും ബൈസൻറ്റൈൻ പൈതൃകത്തിലും ഇതര ഓർത്തഡോക്സ് ഓറിയൻ്റൽ വിഭാഗങ്ങളിലുമൊക്കെ ഈ ഐക്കണോഗ്രാഫി ശ്രദ്ധേയമാണ്. സാധാരണ പെയിൻറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാനത് വർണ്ണിക്കാൻ ആഗ്രഹിക്കുകയല്ല, എന്നാൽ എപ്പോഴും ശ്രദ്ധയോടെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പൈതലായ യേശു മുതൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വരെ അവർ ചിത്രീകരിക്കുമ്പോൾ അവൻ്റെ ശിരസ്സിന് പുറകിൽ ഒരു കുരിശടയാളം കാണാം. ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഐക്കണിൻ്റെ ക്രിസ്തുവിനെ അവരിൽ ആരാണ് എന്ന് നാം തിരിച്ചറിയുന്നത് ആരുടെ ശിരസ്സിന് പുറകിലാണോ കുരിശടയാളമുള്ളത് അത് ക്രിസ്തു. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രതീകമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ആ ഒരു ചെറിയ പ്രതീകത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, കുരിശ് അവൻ്റെ നിഴലാണ്, കുരിശിൻ്റെ വഴിയാണ് അവൻ്റെ വഴി. അതുകൊണ്ട് യേശു ക്രിസ്തു കുരിശിലൂടെ തുടക്കം മുതൽ ഭൗതിക ജീവിതത്തിൻ്റെ ഒടുക്കം വരെ കുരിശിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ്. ക്രിസ്തുവിന് കുരിശ് പാതയാണ്, അത് കേവലം ഒരു
വസ്തുവല്ല. നമുക്കിന്ന് കുരിശ് കേവലം ഒരു ഒബ്ജക്റ്റാണ്, ഒരു വസ്തുവാണ്, ഒരു പ്രതീകമാണ്. എന്നാൽ നസറേത്തുകാരൻ യേശുവിന് കുരിശ് അവൻ്റെ പ്രവർത്തന ശൈലിയായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ രീതിശാസ്ത്രമായിരുന്നു. കുരിശിനെ കേവലം ഒരു വസ്തുവിൽ നിന്ന് ജീവിതത്തിൻ്റെ യാത്രാപാതയായിട്ട്, ജീവിതത്തിൻ്റെ പ്രവർത്തന ശൈലിയായിട്ട് സ്വീകരിക്കുവാൻ അവൻ നമ്മോട് വളരെ മൃദുവായിട്ട് ഓതുകയാണ് ഈ ദിനത്തിൽ. കുരിശിനെ ധ്യാനിക്കുന്ന കുരിശിൻ്റെ മഹത്വം അവൻ ആഘോഷിക്കുന്ന അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ജനനത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ മഹത്വം, ആഘോഷം കാണുന്നത് യഥാർത്ഥത്തിൽ കാൽവറിയിലാണ്. അവൻ ജനിച്ചു വീണ കല്ലിടാവും അല്ലെങ്കിൽ പുൽത്തൊട്ടിയും അവനെ സന്തോഷത്തോടെ ലാളിച്ചുവെങ്കിൽ, ക്രോസ് ഈസ് ഓൾസോ എ മെയിഞ്ചർ വിച്ച് സെലിബ്രേറ്റ് ക്രൈസ്റ്റ്. ക്രൂശിനെ ഒരു തൊട്ടിലായിട്ട് കാണുവാൻ അവന് സാധിച്ചു. അതുകൊണ്ട് പരിഭവങ്ങൾ ഒന്നുമില്ലാതെ, കേവലം ചില യാചനകൾ മാത്രം മുൻപോട്ട് വെച്ച് അവൻ ക്രൂശിൽ ആനന്ദിച്ചു. ക്രൂശിനെ അവൻ പുണരുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കർത്താവ് ഈ കുരിശ് നിർമ്മാണം തുടങ്ങിയത് 3.5 വർഷം കൊണ്ടല്ല. കുരിശവൻ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അവനൊരു തച്ചൻ്റെ മകനായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവൻ്റെ ജനനം മുതൽ അവൻ ക്രൂശ് അവന് വേണ്ടി പണിയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും ക്രൂശിനോട് ചേർത്താണ് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ സ്നേഹിതരോട് പറഞ്ഞു, എനിക്കിനിയും ഒരു മാമോദീസ ഏൽക്കുവാനുണ്ട്, എനിക്കൊരു പാനപാത്രം ഇനിയും കുടിക്കുവാനായിട്ടുണ്ട് എന്നുള്ളത്. അവൻ്റെ കർമ്മങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ കുരിശ് തെളിഞ്ഞു നിന്നിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവൻ്റേത് പരിശോധിച്ചാൽ, ക്രൂശ് എത്രമാത്രം അവൻ ഇഷ്ടപ്പെട്ടിരുന്നു, അവൻ അതിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. സമൂഹത്തിലെ ഏറ്റവും തള്ളപ്പെട്ടവരെയാണ് അവൻ കൂട്ടുകൊടുവാനായിട്ട് തയ്യാറെടുക്കുന്നത്. വേശ്യകളെന്ന് മുദ്രകുത്തപ്പെട്ട ആളുകൾ, പാപികളെന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾ, ചുങ്കക്കാരെന്ന് നികൃഷ്ടഭാവത്തോടെ ജനം കണ്ടിരുന്ന ആളുകൾ, ശാപത്തിനെ ലംഘിക്കുന്ന മഹാപാപികൾ എന്ന് കരുതിയിരുന്ന ആളുകൾ, ഇവരോടൊക്കെയായിരുന്നു ഇവൻ്റെ അസോസിയേഷൻ. അവൻ്റെ പങ്കാളിത്തം ഇവരോടൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ കുരിശ് നിർമ്മിക്കുകയായിരുന്നു അവന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ കുരിശ് ഒരു സമീപനമാണ്, കുരിശ് ഒരു ബോധമാണ്. കുരിശിനെ ബോധമായിട്ട് സ്വീകരിക്കുവാൻ, കാണുവാൻ കഴിയുമ്പോഴാണ് ക്രൈസ്തവൻ ക്രൈസ്തവനാവുന്നത്. ആരാണ് ക്രിസ്ത്യാനി? വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കുന്നവനെന്ന് വേദപുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും, വിശുദ്ധ മാമോദീസ എന്ന സഭയുടെ കൂതാശയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ മനോഹരമായ ദൈവശാസ്ത്ര തത്വങ്ങൾ നാം രൂപീകരിക്കാറുണ്ട്. പക്ഷേ കേവലം അനുഷ്ഠാനപരമായ ക്രൈസ്തവ
സമീപനമാണോ ക്രൂശിൻ്റേത് എന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും ചിന്തിക്കുന്നത് ഉചിതമാണെന്നാണ് എൻ്റെ ധാരണ. ക്രൂശ് യഥാർത്ഥത്തിൽ ബോധത്തിൽ ഉദയം ചെയ്യേണ്ട ഒരു വെള്ളി നക്ഷത്രമാണ്. ബോധത്തിൽ ഉദയം ചെയ്യേണ്ട ഒരു വെള്ളി നക്ഷത്രമാണ് കുരിശ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ കുരിശിങ്കിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുതേ. ബോധത്തിൽ കുരിശിൻ്റെ ദിവ്യമായ വെളിച്ചം നിറഞ്ഞു കഴിയുമ്പോൾ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളും ധാരണകളും എല്ലാം ക്രൂശിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന സന്ദർഭങ്ങളായിട്ട് മാറും. ഹൃദയത്തിൽ ക്രൂശിനെ വഹിക്കുന്നവനെ കൊണ്ട് മാത്രമേ അപരൻ്റെ ക്രൂശ് ഭാവത്തെ ഒന്ന് താങ്ങുവാനായിട്ട് തലോടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധരൊക്കെ എങ്ങനെയാണ്? ഒരുപക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്ന ക്രൈസ്തവർ ഇങ്ങനെയാകണമെന്നില്ല. പക്ഷേ ഇതിന് പുറത്ത് കുറേ ആളുകൾ വേറെ കണ്ടേക്കാം. അവരുടെ ബോധത്തിൽ കുരിശിൻ്റെ ദിവ്യശോഭ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് നസറേത്തുകാരൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു മഹാസത്യം, കുരിശിനെ ബോധത്തിൻ്റെ പ്രകാശമാക്കി തീർക്കുക എന്നതാണ്. ക്രൂശിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക എന്നതാണ്. കഴുത്തിൽ കുരിശ് ധരിക്കുവാൻ നമുക്ക് വേഗം സാധിക്കും. ശിരസിൽ കുരിശണിയുവാൻ നമുക്ക് വേഗം സാധിക്കും. പക്ഷേ ബോധത്തിൽ കുരിശിനെ പ്രതിഷ്ഠിക്കുവാൻ അല്പം പ്രയാസമാണ്. ബോധത്തിൽ കുരിശിനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് മനുഷ്യൻ ക്രൂശിൻ്റെ നിഴലിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് സന്നദ്ധനാകുന്നത്. യേശുവിൻ്റെ ജീവിതം മുഴുവൻ അതായിരുന്നു. എന്നും അവൻ ക്രൂശിനെയാണ് പ്രണയിച്ചിരുന്നത്. അതുകൊണ്ട് മറ്റെല്ലാ കഷ്ടപ്പാടുകളും അവന് നിസ്സാരമായിരുന്നു. അവന് കിടന്നിറങ്ങുവാൻ അവൻ ഭവനങ്ങൾ തേടിയില്ല, ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒഴികെ. എവിടെയൊക്കെയോ മലഞ്ചെരിവുകളിൽ അവൻ കിടന്നുറങ്ങി, ഏതൊക്കെയോ പുഴയോരങ്ങളിൽ ആ പുഴയിൽ നിന്ന് ഉയരുന്ന ഇളം കാറ്റേറ്റ് അവൻ ശാന്തനായി നിദ്ര കൊണ്ടു. അവൻ്റെ കൂടെ അല്പം ആളുകളും കൂട്ടിനുണ്ടായിരുന്നു എന്ന് മാത്രം. ചില സന്ദർഭങ്ങളിൽ അവൻ വഞ്ചിയിലാണ് ഉറങ്ങിയിരുന്നത്. ചിലപ്പോഴോ അവൻ ഉറങ്ങാറേ ഉണ്ടായിരുന്നില്ല. കാരണം ക്രൂശിൻ്റെ പ്രഭ അവൻ്റെ കണ്ണുകളിൽ നിന്ന് നിദ്രയെ അകറ്റുകയും അവൻ മലമുകളിൽ പിതാവിനോട് ഏറെ നേരം സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ സംഭാഷണങ്ങളെല്ലാം കുരിശിൻ്റെ മഹത്വം അവന് വെളിവാക്കി കൊടുക്കുന്നതായിരുന്നു. ചിലപ്പോഴെങ്കിലും അവൻ തൻ്റെ പൂർവികരെ ഇതുപോലെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ ഒരിക്കൽ നടന്നു താബോർ മലയിൽ. അവിടെ അവൻ ശ്രേഷ്ഠരെന്ന് കരുതുന്ന മോശയും ഏലിയാവും അവനോടുകൂടെ സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ട് വന്നു. അവനിൽ പ്രതിഫലിച്ചിരുന്നത് കുരിശിൻ്റെ പ്രഭയായിരുന്നു. കാരണം അവർ അവനോട് പറയുവാൻ വന്നത് അവൻ്റെ ക്രൂശ്, അവൻ വഹിക്കേണ്ടിയിരിക്കുന്ന, അവൻ നേരിടേണ്ടിയിരിക്കുന്ന കുരിശിനെക്കുറിച്ചായിരുന്നെങ്കിൽ ക്രൂശിൻ്റെ ബോധം അവനിൽ ഉയർത്തിയിരുന്ന ആനന്ദത്തിൽ സൂര്യപ്രഭയേക്കാൾ മഹത്വമേറിയ തേജസ് കൊണ്ട് അവർ നിറഞ്ഞുവെന്ന് നമുക്ക് അനുമാനിക്കാം. അവിടെയാണ് പത്രോസ് പറഞ്ഞത്, 3 കുടിലുകൾ ഞങ്ങൾ ഉണ്ടാക്കട്ടെ, 3 കുടിലുകൾ ഞങ്ങൾ ഉണ്ടാക്കട്ടെ നിനക്കും മോശയ്ക്കും ഏലിയാവനും. പക്ഷേ
അവരെ അറിഞ്ഞിരുന്നില്ല. അവൻ വസിക്കുന്നതും അവനിൽ വസിക്കുന്നതും ക്രൂശായിരുന്നു എന്നുള്ളത്. യേശു ക്രിസ്തു ക്രൂശിൻ്റെ പ്രതീകമാണ്, കുരിശ് യേശുവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ക്രിസ്തുവില്ലാതെ കുരിശില്ല, കുരിശില്ലാതെ ക്രിസ്തുവില്ല. കുരിശില്ലാത്ത ക്രിസ്തുവിനെ തേടുന്ന ഒരു തലമുറയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. യേശുവിനെ എനിക്ക് വേണം, പക്ഷേ നിന്റെ കുരിശെനിക്ക് തൽക്കാലം വേണ്ട എന്നൊരു ധാരണ നമ്മുടെ ആധ്യാത്മികതയിൽ കടന്നുകൂടുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഓർക്കുക, കുരിശ് അവൻ്റെ ശക്തിയായിരുന്നു. കുരിശ് അവന് കേവലം ഒരു മരക്കഷണമായിരുന്നില്ല, അതവനൊരു സങ്കല്പമായിരുന്നില്ല, മറിച്ച് അവൻ ക്രൂശ് തൻ്റെ ഊർജ സ്രോതസ്സായിട്ട് കണ്ടവനാണ്. ക്രൂശിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് അവനൊരിക്കലും ശ്രമിച്ചിട്ടില്ല. അതെവിടെയായിരുന്നപ്പോഴും, ഒരിക്കലും സാത്താൻ്റെ മുമ്പിലായിരുന്നപ്പോഴും അവൻ ക്രൂശിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചില്ല. അവൻ്റെ ഓട്ടമെല്ലാം തന്നെ കുരിശിൻ്റെ പിന്നാലെയായിരുന്നു. കുരിശിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. കാരണം കുരിശിൻ്റെ പ്രഭ അവനെ കൂടുതൽ നിറവുള്ളവനാക്കി തീർത്തു. 12 വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പണ്ഡിതരായ മതാചാര്യന്മാരോട് സംവദിച്ച നേരത്ത് അവനിൽ നിറഞ്ഞിരുന്നത് കുരിശ് തന്നെയായിരുന്നു. അവന് ബോധ്യമുണ്ട്, ആരോടാണ് താൻ വാദിക്കുന്നത്, ആരോടാണ് താൻ മത്സരിക്കുന്നത്. പക്ഷേ കുരിശിൻ്റെ ഊർജം അവൻ്റെ അന്തരംഗത്തിൽ നിറഞ്ഞിരുന്നതിനാൽ അവന് ഭയം തോന്നിയില്ല. അന്നു മുതൽ അവൻ ക്രൂശിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും ഓടുകയായിരുന്നു. ക്രിസ്തുവിനെ ഒരു വിപ്ലവകാരിയായിട്ട് ചിത്രീകരിക്കുന്ന പലരുമുണ്ട് ഈ ലോകത്ത്. പക്ഷേ ബലഹീനനായ എന്നെ സംബന്ധിച്ച് ക്രിസ്തുവിനെ ഒരിക്കലും ഒരു വിപ്ലവകാരിയായിട്ട് ഇന്നത്തെ ലോക വ്യവഹാരിക പദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ ഒരു വിപ്ലവകാരിയായിട്ട് ചിത്രീകരിക്കുവാനോ കാണുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ലോകത്തുള്ള എല്ലാ വിപ്ലവകാരികളും ചില സന്ദർഭങ്ങളിലെങ്കിലും തങ്ങൾക്ക് നേരിടേണ്ടിയിരുന്ന കുരിശനുഭവങ്ങളിൽ നിന്ന് ഓടിമറഞ്ഞിരുന്നവരോ ഒളിഞ്ഞിരുന്നവരോ ആണ്. പക്ഷേ ഇവിടെ ഇതാ നസറേത്തുകാരൻ, അവരൊരു നിമിഷം പോലും അവൻ കുരിശിൻ്റെ പ്രഭയിൽ നിന്ന് മറഞ്ഞിരിക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല. മറിച്ച് കുരിശ് അവന് സ്വന്തം ആത്മാവിനെ പോലെയായിരുന്നു. കുരിശ് അവന് സ്വന്തം ആത്മാവിനെ പോലെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്രൂശിൻ്റെ ആത്മാവ് അവനിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഗെത്സെമന തോട്ടത്തിൽ പടയാളികൾ അവനെ ആക്രമിച്ചപ്പോൾ മൽക്കോസ് എന്ന ഒരു പടയാളിയുടെ കാതറുത്തു കളഞ്ഞു പത്രോസ്. പക്ഷേ കുരിശിൻ്റെ ആത്മാവുള്ള ക്രിസ്തു അതിനെ അത് ശാസിച്ച് പെട്ടെന്ന് അവൻ്റെ കാത് സൗഖ്യപ്പെടുത്തി. അന്തരംഗത്തിൽ കുരിശിൻ്റെ ആത്മാവ് സജീവമാകുമ്പോൾ എതിരാളിയുടെ നൊമ്പരങ്ങളെയും സൗഖ്യപ്പെടുത്തുവാനുള്ള പ്രചോദനം ഒരുവനിൽ ഉണ്ടാകും. അപ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയാവുന്നത്. അപ്പോഴാണ് അവൻ ക്രൂശിനെ ആത്മാവായിട്ട് സ്വീകരിക്കുന്നതെന്ന് ഓർക്കണം.